ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങളുടെ വീഡിയോയിൽ കണ്ട കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ്, കുട്ടി വിരൽ കുടിക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞ് നഖം കടിക്കുന്നു എന്നൊക്കെ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ കാണാത്തവരാണോ ഇനി കണ്ടിട്ട് മനസ്സിലാവാത്തവരാണോ എന്നറിയില്ല. ഞാൻ ഷോർട്ടായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അത് കാരണങ്ങൾ എന്താ അങ്ങനെയൊന്നുള്ളതല്ല, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ക്രിസ്പായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും കുഞ്ഞിനുള്ള ഇൻസെക്യൂരിറ്റി എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. അതായത് കുഞ്ഞിന് ഇപ്പോൾ ചിലപ്പോൾ ഇളയ കുഞ്ഞുണ്ടായാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ഒരു ശ്രദ്ധ മാറുന്നത് കൊണ്ടാണത്ര ഈ കുഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് പലർക്കും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ അവനെ നന്നായി അല്ലെങ്കിൽ അവളെ നന്നായി നോക്കുന്നുണ്ട്, ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും എന്താ ഇങ്ങനെ. മേ ബി അറ്റ് എനി പോയിന്റ് ഓഫ് ടൈമിൽ ചിലപ്പോൾ നമ്മുടെ കെയർ ഒന്നും കുറഞ്ഞത് കൊണ്ടൊക്കെ ആയിരിക്കാം. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ അവർ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും കയ്പുള്ള സാധനങ്ങൾ തേച്ച് കൊടുക്കുക. കുഞ്ഞ് കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള സംഭവങ്ങൾ. അതായത് ചിലർ പറയും ചെന്നി നായകം, ചിലർ ആര്യവേപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തേച്ച് കൊടുക്കും. എന്നാൽ എന്നോട് പാരൻസ് പറയും അതും കൂടി നല്ല ടേസ്റ്റിൽ കുടിച്ചോണ്ട് നടക്കും ഡോക്ടറെ എന്ന് പറയും. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും, ചില കുട്ടികൾ ഇത് മാറ്റും. ആ കുടിച്ച ടേസ്റ്റോടെ നടക്കുന്ന ആൾക്കും നമ്മളത് തേച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, എപ്പോഴും സ്ഥിരമായിട്ടുള്ള കാര്യമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നൊരു നേരം തേച്ചിട്ട് നാളെ തേക്കാതിരിക്കരുത്. ഇന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ആ കയ്യിലൊന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ഒരു മിനിമം ഒരു ഒരു മാസമെങ്കിലും നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ പതുക്കെ കുഞ്ഞത് മാറ്റിക്കോളും. സെക്കൻഡ് തിങ് ഇതിനേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സോക്സോ ആ സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്നാൽ സ്കിന്ന് തൊടുന്ന അത്ര ടേസ്റ്റ് തുണി തൊടുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ചില പാരൻസ് പറയും ആ തുണിയൊക്കെ നല്ല സന്തോഷത്തോടെ സക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിനൊരു റെസ്റ്റ് കൊടുക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. മൂന്നാമത്തത്, കുഞ്ഞ് ഇപ്പോൾ ഒരു ഫുൾ ഡേ കുടിക്കാതിരിക്കില്ല കേട്ടോ, ഒറ്റ ദിവസം, ഒരു ഹാഫ് ഡേ. രാവിലെ തൊട്ട് ഉച്ച വരെ കുഞ്ഞ് നഖം കടിച്ചില്ല, ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറയണം. അതായത് കുഞ്ഞിനോട് പറയാം, എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കണേ കുഞ്ഞിനെ ഒന്ന് പൊക്കി പറയാം, കണ്ടു എന്ത് നല്ല കുട്ടിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കാണുകയും നാല് നല്ല വാക്കുകൾ നമ്മൾ സംസാരിക്കുക. പിന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഹാഫ് ഡേ ടാർജറ്റ് വെക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ടാർജറ്റ് വെക്കുക. പല കുട്ടികളും ഉറങ്ങാൻ വേണ്ടിയായിരിക്കും വായിൽ വെക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ 24 hours ടാർജറ്റ് വെക്കുക. അതിൻ്റെ ഇടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ, ഇവർ ബ്രേക്ക് ചെയ്തൊക്കെ പോവും. അതൊന്നും നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസിയെ ബാധിക്കരുത്. വഴക്ക് തീരെ പറയരുത്. വഴക്ക് പറഞ്ഞതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ കുറച്ചുകൂടി നല്ല അറ്റൻഷൻ കൊടുക്കുക. നമ്മുടെ ഈ പണിയുടെയും സ്ട്രെസ്സിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ക്വാളിറ്റി ടൈം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ നോക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ഈ ബെഡ് ടൈം സ്റ്റോറീസ് അതൊരു ശീലമൊക്കെ കുട്ടികൾക്ക് അത് നല്ല കാര്യമാണ്. അത് നമ്മൾ എപ്പോഴും വായിച്ചിട്ടുള്ള സ്റ്റോറിയാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പം എല്ലാ സ്റ്റോറിയിലും ഒരു മോറൽ ഉണ്ടാവുമല്ലോ. നല്ല ആൾക്കാരും ഉണ്ടാവും, മോശം ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൽ മോശം ആൾക്കാരിങ്ങനെ അതായത് നമ്മുടെ അടുത്ത വില്ലൻ പിന്നെ വിരൽ കുടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നഖം കടിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളതാക്കിയെടുത്തിട്ട് പിന്നെ അവസാനമാകുമ്പോൾ വില്ലൻ നന്നാവുന്നതും വിരൽ കുടി മാറ്റുന്നതും നഖം കടി മാറ്റുന്നതൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം എല്ലാ ദിവസത്തെ ബെഡ് സ്റ്റോറിയിലും ഇങ്ങനെ ഈ ഒരു എലമെന്റ് കുറച്ചൊന്ന് കൊണ്ടുവരാൻ നമ്മൾ ക്രിയേറ്റീവായിട്ട് നോക്കുക. മനസ്സിലായില്ല? ഇത്രയും 5 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു തരാനുള്ളത്. ഇനി നിങ്ങളുടെ കൺട്രോൾ എന്നൊക്കെ ഔട്ടായി എന്ന് വിചാരിച്ചു, ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ചില ഡിവൈസസ് ഉണ്ട്, കയ്യിൽ ഇടാനുള്ള ഡിവൈസസ് ഉണ്ട്, വായിൽ വെക്കാനുള്ള ഡിവൈസസ് ഉണ്ട്. ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പം ചിലർ ചോദിക്കും ഈ കൈ കുടിക്കുന്നതിന് ഇപ്പം എന്താ കുറച്ച് കഴിയുമ്പോൾ മാറ്റിക്കോളും. പറ്റില്ല, അത് കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും, വിരയുടെ ശല്യം വല്ലാണ്ട് ഉണ്ടാക്കും, പല്ല് പൊന്താൻ കാരണമാവും, പല്ലിൻ്റെ അലൈൻമെൻ്റ് ഒന്നും ശരിയാവില്ല, ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്, മോണയ്ക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കുറേ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ കേട്ടോ. കുഞ്ഞു ബേബീസിൻ്റെ കാര്യമല്ലേ നമ്മൾ ഈ പറയുന്നത്. അപ്ടു 1 ഇയർ അത് അവരുടെ നോർമൽ ബിഹേവിയറാണ്, അത് നിങ്ങളൊന്നും ചെയ്യേണ്ട. അതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന്. ഇനി നിങ്ങളുടെ കമൻസും സജഷൻസും കമന്റ്സ് ആയിട്ടിടൂ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ നോളജ് കൂട്ടാം. സോ ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.